Hello dears, ellavarkkum swagatham. Innu namukku oru poori undakkam. Banana poori allengile palam cherthittulla poori aanu ṭo. Idu Mangalore special recipe aanu. Idu breakfastinu thenga chutneyude kooda allengil adhigam erivillatha stew okke undallo. Anganulla kariyalude okke kooda kaikkam. Allengile varthe chayude kooda aayalum kari onnu illada kaikkanum nalla taste aanu. Anna cheriya oru madhura okke undavum. Kuttikalkku okke nalla ishtavum. Appo endayalum enganeyanu undakkunnathu nokkam. അപ്പോൾ നമുക്ക് ആദ്യം പൂരി ഉണ്ടാക്കാനുള്ള പഴം എടുക്കാം. വീട്ടിലുണ്ടായ നല്ല നാടൻ പഴമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുക്കുകയാണ്. വലുതൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ആയാലും മതി. ഇത് പാളയംകോടൻ പഴമാണേ. അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുന്ന കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോഴാണ് എനിക്ക് നമുക്ക് നന്നായിട്ട് ഉടച്ച് എടുക്കാനും അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റും പൂരിയുടെ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നാല് പഴം എടുത്തു. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് ഒരു ബൗളിലോട്ട് ഇടുവാണ്. ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം കേട്ടോ. ഏത്തപ്പഴം ഒഴിച്ച് പറഞ്ഞ പോലെ നല്ല പഴുത്ത പഴം ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ രസകദളി, പൂവമ്പഴം, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെ ഇതുപോലെ ഉടയ്ക്കുകയാണ്. പഴുത്ത പഴം ആയതുകൊണ്ട്, നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് എളുപ്പത്തിൽ കൈവച്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടയ്ക്കുന്ന പൊട്ടറ്റോ മാഷറോ ഉണ്ടല്ലോ, അത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മിക്സിയിൽ അടിക്കേണ്ട, നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ പഴം ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു മധുരം ഉണ്ടാവും, അപ്പം അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അത് ഒഴിവാക്കേണ്ട. ആ മധുരവും കൂടി വരുമ്പോഴാണ് ഈ പൂരിയുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരമാണ്. ഇനി പാകത്തിനുള്ള ഉപ്പും ഒരു 4 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് തൈരും ബേക്കിംഗ് സോഡയും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. നിർബന്ധമായിട്ടും ചേർക്കണം. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പൂരി പോലെയല്ല, കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് അതൊന്ന് ഫെർമെൻ്റ് ആവണം. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് തൈരും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയും രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ശരിക്കുമുള്ള ഈ ബനാന പൂരി മൈദ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2.5 കപ്പ് മാവും ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കാരണം ഇതിനകത്ത് തൈരും പഴവും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൽ തന്നെ ഇത് എല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മാവിനനുസരിച്ച് വ്യത്യാസം വരാം. ചിലപ്പോൾ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ശ്രദ്ധിക്കുക. പിന്നെ അഥവാ നിങ്ങളിങ്ങനെ കുഴച്ച് കഴിയുമ്പോഴേക്കും വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് ഒത്തിരി സോഫ്റ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മളിത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം, പക്ഷെ കയ്യിൽ ഒട്ടുന്ന മാവായിരിക്കരുത്. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല, അല്ലാതെ തന്നെ ആ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. ഈ ഒരു രീതിയിലായിരിക്കണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നല്ല പോലെ കുഴച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. അപ്പോഴാണ് മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുന്നത്. ഇതുപോലെ ആക്കി എടുക്കണം. ഇനി ഒരു 4 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുകളിൽ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഒരല്പം എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനിത് വെച്ചിട്ടൊരു 4-5 മണിക്കൂറായി കേട്ടോ. ഈ മാവ് കാണുമ്പോൾ അറിയാലോ നല്ല സോഫ്റ്റാണ്, പക്ഷെ ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ പരത്തിയെടുക്കാനൊക്കെ പറ്റും. ഇതുപോലുള്ളൊരു മാവായിരിക്കണം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കറുത്ത പൊട്ടുകളൊക്കെ കാണുന്നത് പഴത്തിൻ്റെ കളറാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എത്ര ഉടച്ചാലും. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു കറുപ്പ് കളർ വരും, അതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. പൂരി എത്രത്തോളം വലിപ്പത്തിന് വേണോ അതിനനുസരിച്ചുള്ള
ഉരുളകള് എടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ്, ചെറിയ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂരി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തു. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് പരത്താം. ആവശ്യത്തിന് മൈദമാവ് ഇട്ടിട്ട് വേണം പരത്താനായിട്ട്, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് അല്ലെങ്കിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ പൂരി പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് കട്ടിക്കാണ് ചെയ്യേണ്ടത്. ചപ്പാത്തി പോലെ ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, കാരണം നന്നായിട്ട് പൊങ്ങി വരണ്ടേ. നിങ്ങൾക്കത് വലിയ പൂരിയായിട്ട് വലിയ ഇതായിട്ട് പരത്തിയിട്ട് ചെറിയ ചെറിയ പൂരികളായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു കനം കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒന്ന് പൊങ്ങി തുടങ്ങുമ്പോഴേക്കും മുകളിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ സാധാരണ പൂരി ചെയ്യുന്ന പോലെ തന്നെ നല്ല വീർത്ത് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ, സാധാരണ പൂരിയേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ചിലർ ഈ പൂരിയിൽ കുറച്ച് ചെറിയ ജീരകവും കൂടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ ഈ പൂരി റെഡിയായി, നമുക്കത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഗോതമ്പ് മാവ് വെച്ചുണ്ടാക്കുന്ന സാധാ പൂരി ഉണ്ടല്ലോ, അതുപോലെ അല്ല, അതിൻ്റെ ഒരു ടെക്സ്ചറിലൊക്കെ വ്യത്യാസമുണ്ട് കണ്ടോ. പുറമേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കത്തില്ല, കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ മൈദമാവല്ലേ, അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു പരുവം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കറി ഒന്നുമില്ലാതെ വെറുതെ ചായയുടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അതല്ല കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ തേങ്ങാ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ. എൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഇതുപോലെ ആയിരിക്കും. നമ്മൾ ആ തൈരും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.